My question is, are we alone in this universe? ഇത് തികച്ചും അരോചകമാണ്. ഈ പ്രപഞ്ചം ഒരു മനുഷ്യ കേന്ദ്രീകൃതമാണെന്ന് ചിന്തിക്കുന്നത് നിന്ദ്യമായ ഈ ചിന്തയിൽ നിന്നാണ്. അതായത്, ദൈവത്തിൻ്റെ സ്വന്തം ഛായയിൽ നിങ്ങളെയും സൃഷ്ടിച്ചു എന്ന വലിയ അസംബന്ധം പ്രചരിപ്പിക്കപ്പെട്ടത്. അത് മനുഷ്യരെ എല്ലാ കാര്യങ്ങളിലും ധിക്കാരികളും വിഡ്ഢികളുമാക്കി മാറ്റി. എന്തുകൊണ്ടാണ് ദൈവത്തിനൊരു പുൽച്ചാടിയുടെ രൂപമാകാത്തത്? ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണല്ലാത്തത്? അല്ല, അദ്ദേഹം എന്നെ പോലെയാണ്. നോക്കൂ നോക്കൂ, ഒരുപക്ഷെ അദ്ദേഹം ഒരു പ്രാണിയെപ്പോലെയാകാം, ഒരു പോത്തിനെ പോലെയാവാം, ഒരു കടുവയെപ്പോലെയാകാം, ഒരു ആനയെപ്പോലെയുമാകാം. ഒരുപക്ഷെ അദ്ദേഹം ഈ പ്രപഞ്ചത്തിലെ ഒരു ജീവിയെപ്പോലെയുമായിരിക്കില്ല, മറ്റെന്തെങ്കിലും രൂപത്തിലാകാം, അല്ലെങ്കിൽ ഒന്നിനെപ്പോലെയും അല്ലാതാകാം. പക്ഷേ അതൊന്നും മനുഷ്യർ അംഗീകരിക്കാൻ തയ്യാറല്ല. എല്ലാവരും വിചാരിക്കുന്നത് ഒരു വലിയ പുരുഷനെയോ സ്ത്രീയോ പോലെയാണ് ദൈവമെന്ന്. ഒരുപാട് കാലുകളും കൈകളുമുള്ള, പക്ഷേ നമ്മളെപ്പോലെ. അതിനാൽ ഈ ചിന്ത ചില മതങ്ങൾ മനുഷ്യരുടെ മനസ്സിൽ സ്ഥാപിച്ച ആളുകളെ വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ഈ പ്രപഞ്ചം മുഴുവൻ മനുഷ്യ കേന്ദ്രീകൃതമാണെന്നും എല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണെന്നും. ഈ ധിക്കാരപരമായ ചിന്ത ഭൂമിയെ നശിപ്പിച്ചു. നമ്മുടെ ആധുനിക ശാസ്ത്രങ്ങൾ ഇതിനോട് സഹകരിച്ചു. ശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ആശയം ഗവേഷണം മാത്രമാണ്, അതെല്ലാം എന്തിനെക്കുറിച്ചാണ്? ഇതെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സുഖത്തിനായി എങ്ങനെ ഉപയോഗിക്കാമെന്നാണ്. ഒരു മരത്തെ കണ്ടാൽ അതെങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം, ഒരു പക്ഷിയെ കണ്ടാൽ അതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിയണം, ഒരു പൂവിനെ കണ്ടാൽ അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയണം, ഒരു പ്രാണി, ഒരു വണ്ട്, ഒരു അണു, അതൊക്കെ എന്തുമാകട്ടെ, നമ്മുടെ ക്ഷേമത്തിനായി എല്ലാത്തിനെയും എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് അറിയണം. ഒട്ടുമിക്കുന്നതിനെയും നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചു, എന്നിട്ടും ക്ഷേമം മാത്രം വന്നില്ല, അല്ലേ? അങ്ങനെയല്ലേ, മനുഷ്യരെ അടക്കം എല്ലാറ്റിനെയും ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചു, പക്ഷേ ക്ഷേമം മാത്രം വന്നില്ല. നിങ്ങൾക്ക് ഉറുമ്പുകളെയോ തേനീച്ചകളെയോ പക്ഷികളെയോ മറ്റെന്തെങ്കിലും മൃഗങ്ങളുടെ കൂട്ടങ്ങളെ ക്ഷമയോടെ നിരീക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് പൂർണ്ണമായ ജീവിതവും അവരുടേതായ സാമൂഹിക വ്യവഹാരങ്ങളുമുണ്ട്. 100% യഥാർത്ഥത്തിൽ മനുഷ്യരെക്കാൾ വളരെ സജീവവും ഊർജ്ജസ്വലവുമായ ഒരു ജീവിതം. ഇവയെല്ലാം ഇവിടെ ഉണ്ടെന്ന് നാം കരുതുന്നു എന്ന് മാത്രം. നാളെ ഉറുമ്പുകളിൽ നിന്ന് പ്രോട്ടീൻ എങ്ങനെ വേർതിരിക്കാമെന്ന് കണ്ടെത്തിയാൽ തീർന്നു, എല്ലാ ഉറുമ്പുകളും ഇല്ലാതാവും. ഇതാണ് ശാസ്ത്രമെന്നാണ് നമ്മുടെ വിചാരം. ഇതൊരുതരം ഭ്രാന്താണല്ലേ, ഒരു തികഞ്ഞ ഭ്രാന്ത്. എല്ലാത്തിനും അതിൻ്റേതായ സ്ഥാനമുണ്ട്. നമുക്കത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെടും. അപ്പോൾ ഈ പ്രപഞ്ചം മനുഷ്യ കേന്ദ്രീകൃതമാണോ? നമ്മൾ മാത്രമാണ് ഇവിടെയുള്ള ജീവൻ? കുറച്ചു മുമ്പ് ഞാൻ വളരെ യുക്തിസഹമാണെന്ന് സ്വയം അഭിമാനിക്കുകയായിരുന്നു. എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ കരുതും. അതിനാൽ ഞാനിത് ഇവിടെ വിടുന്നു. എന്നാൽ അതിന് മനുഷ്യ കേന്ദ്രീകൃതമാകാൻ കഴിയില്ല, അത് വലുതാണ്. അതിന് മനുഷ്യ കേന്ദ്രീകൃതമാകാൻ കഴിയില്ല, അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സജീവമായ അനുഭവമാണ്. ഞാൻ വളരെ യുക്തിസഹമാണെന്ന് എൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.